ഐഎസ്എല്ലിൽ നാളെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടാനിറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനവട്ട പരിശീലനത്തിലാണ്. നാളെ പരാജയപ്പെട്ടില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സെമിയിലെത്തും. ഫൈനൽ കൊച്ചിയിലാണ് എന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. വിശദാംശങ്ങളുമായി മനു സി കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനൽ കൊച്ചിയിലാണ് എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഫൈനൽ കളിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. എന്തായാലും നാളെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായുള്ള മത്സരത്തിന് തൊട്ടു മുമ്പുള്ള ഒരു അവസാനവട്ട പരിശീലനമാണ് ഇത്. ഇന്ന് ജോയ് സ്കൂൾ ഗ്രൗണ്ടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലനം നടത്തുന്നത്. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനേക്കാൾ ഒരു പോയിന്റ് കൂടുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് 19 പോയിന്റും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് 18 പോയിന്റുമാണ് ഉള്ളത്. നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില പിടിച്ചാൽ മാത്രം മതിയാകും സെമി ഫൈനൽ കളിക്കാൻ. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അടുത്ത മത്സരം ജയിച്ചാൽ മാത്രമേ സെമിയിൽ എത്തുകയുള്ളൂ. നിലവിൽ ഇതുവരെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും ഡൽഹി ഡൈനാമോസും മുംബൈയുമാണ് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിട്ടുള്ളത്. സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ച ഡൽഹി ഡൈനാമോസിനെ പരാജയപ്പെടുത്തിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരിടാൻ ഇറങ്ങുന്നത് എന്ന പ്രത്യേകതയോട് കൂടിയുണ്ട്. മാത്രമല്ല ആദ്യത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഗോൾ നിലവാരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പിലാണ്. മാത്രമല്ല പോയിന്റിലും കേരള ബ്ലാസ്റ്റേഴ്സ് മുൻപിലാണ്. അതുകൊണ്ട് ഗോൾ നിലവാരത്തിൽ മുൻപിലായതുകൊണ്ട് തന്നെ സമനില പിടിച്ചാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിക്കാനാവും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിക്കുന്നത് കാണാൻ, അതും കൊച്ചിയിൽ ഫൈനൽ കളിക്കുന്നത് കാണാൻ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളത്തിലിറങ്ങുന്നത്. എന്തായാലും ആ മത്സരം ജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനവട്ട പരിശീലനം പുരോഗമിക്കുകയാണ്.